ഹസ്സൻ നസ്റുള്ളയുടെ വിയോഗം അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിള്ളൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതിനുശേഷം ഒത്തൊരു പിൻഗാമിയെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ പിൻഗാമിയെയും അതിനുശേഷം തീരുമാനിക്കാനിരിക്കുന്ന പിൻഗാമിയെയും കൊലപ്പെടുത്തിയെന്ന അവകാശവാദം ഇസ്രയേൽ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ആ പേര് വിവരങ്ങളും എങ്ങനെയാണ് ആ നീക്കമെന്നുള്ള വിശദമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഹിസ്ബുള്ള ലക്ഷ്യങ്ങളിലേക്കും ശക്തമായ ആക്രമണം ഇസ്രയേൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു വേദന കൂടി അവർ എങ്ങനെ താങ്ങുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹിസ്ബുള്ളയുടെ തലവനായി പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഹാഷിം സെയ്ഫുദ്ദീൻ. എന്നാൽ ഒളിവിലായിരുന്ന ഹാഷിം സെയ്ഫുദ്ദീനെയും കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ബെയ്റൂട്ടിൽ വെച്ച് ഈ മാസം ആദ്യം നടന്ന വ്യോമാക്രമണത്തിലൂടെയാണ് ഹാഷിം സെയ്ഫുദ്ദീനെ വകവരുത്താനായി സാധിച്ചത്. ഹിസ്ബുള്ളയുടെ പ്രധാന നേതൃത്വമൊക്കെ തന്നെ നേതൃനിര തന്നെ മുഴുവനായും കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യും, മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയെന്നുള്ള വലിയ അങ്കലാപ്പിൽ തന്നെയാണ് ഹിസ്ബുള്ള. ഈ മാസം ആദ്യമായിരുന്നു ബെയ്റൂട്ടിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഹാഷിം സെയ്ഫുദ്ദീനെ പരലോകത്തേക്ക് അയച്ചതായി ചൊവ്വാഴ്ച IDF പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ അവസാനം ഹസൻ നസ്റുള്ളയുടെ കൊലപാതകമുണ്ടായി. അതിനുശേഷം ശക്തമായ തിരിച്ചടിയിലൂടെ ഹിസ്ബുള്ള വേരോട്ടം ഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കൂടി തലവനായിട്ടുള്ള സെയ്ഫുദ്ദീന്റെ കൊലപാതകം. ഒക്ടോബർ 4 ആക്രമണം നടന്നത്. ലെബനീസ് ഭീകര സംഘത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തലവനായിട്ടുള്ള ഹുസൈൻ അലി ഹാസിമയ്ക്കൊപ്പമായിരുന്നു സെയ്ഫുദ്ദീൻ അന്ന് കൊല്ലപ്പെട്ടതായി സൈന്യം വ്യക്തമാക്കുന്നത്. 3 മുൻപ് നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവൻ ഹാഷിം സെയ്ഫുദ്ദീനൊപ്പം ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവനായിട്ടുള്ള അലി ഹുസൈനും മറ്റ് ഹിസ്ബുള്ള മുൻനിര കമാൻഡർമാരും കൊല്ലപ്പെട്ടുവെന്ന് IDF തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് ലോകത്തോട് വിളിച്ചു പറയുന്നു. 2017 അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ഹാഷിം സെയ്ഫുദ്ദീൻ. നസ്റുള്ളയുടെ ഏറ്റവും അടുത്ത ബന്ധു, ഇനി ഉണ്ടാകുന്ന പിൻഗാമി, നസ്റുള്ളയുടെ എല്ലാ വാദങ്ങളെയും ഒരുപക്ഷേ അതിലും ഒരുപടി മുന്നിലേക്ക് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദിന്റെ വംശപരമ്പരയെ സൂചിപ്പിക്കുന്ന ഒരു കറുത്ത തലപ്പാവ് പോലും ധരിച്ച പുരോഹിതനായിട്ട് തന്നെയാണ് ഹിസ്ബുള്ള ഭീകർക്കിടയിൽ ഇയാളെ അറിയപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ബെയ്റൂട്ടിലെ ഭൂഗർഭ ഇന്റലിജൻസ് ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ മുൻനിർത്തി തന്നെയായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായിട്ടുള്ള ദഹിയയിലെ ഒരു സാധാരണ മേഖലയിലായിരുന്നു ഇയാൾ തങ്ങിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഇസ്രയേൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ദഹിയെ ദഹിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക്, ചാരമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. ഭീകരരെ ഒളിച്ചിരിക്കാനായി ഒരു കാരണവശാലും സാധാരണ ജനങ്ങളും അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവരും ശ്രമിക്കരുത്, അവരെ പുറംലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും IDFനെ സഹായിക്കണമെന്നും പറഞ്ഞിരുന്നു. ഒരിക്കലും ലെബനൻ ജനതയോടല്ല ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത്, പകരം ഭീകരതയോടെയാണ്. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ 25 അംഗങ്ങൾ ഈ പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ ഉന്നത കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ആസ്ഥാനത്തുണ്ടായിരുന്നുവെന്ന് IDFന് മനസ്സിലായി.